കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വലിയപറമ്പ് തോണ്ടയിൽ റോഡിൽ നിയമവിരുദ്ധവും അനധികൃതവുമായി പ്രവർത്തിച്ചിരുന്ന ഫർണിച്ചർ സ്ഥാപനം പഞ്ചായത്ത് അടച്ചുപൂട്ടി. സ്ഥാപനത്തിൽ നിന്നുള്ള പൊടിയും ശബ്ദമലിനീകരണവും മൂലം പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വലിയപറമ്പ് തോണ്ടയിൽ റോഡിൽ നിയമവിരുദ്ധവും അനധികൃതവുമായി പ്രവർത്തിച്ചിരുന്ന ഫർണിച്ചർ സ്ഥാപനം പഞ്ചായത്ത് അടച്ചുപൂട്ടി. സ്ഥാപനത്തിൽ നിന്നുള്ള പൊടിയും ശബ്ദമലിനീകരണവും മൂലം പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായിരുന്നു. വലിയപറമ്പ് കളത്തിങ്കൽ അബ്ദുസലാം ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. 2017 ആരംഭിച്ച സ്ഥാപനത്തിനെതിരെ അന്ന് തന്നെ പ്രദേശവാസി പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ പിന്നീട് 2020 വരെ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് പഞ്ചായത്ത് സ്ഥാപനത്തിന് അനുവദിച്ചു. 2021 അബ്ദുസലാം പരാതി നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയില്ല. ശേഷം 2 തവണ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. എന്നാൽ ഇത് അവഗണിച്ച് സ്ഥാപനം പ്രവർത്തനം തുടർന്നു. ഇതോടെ അബ്ദുസലാം മലിനീകരണ നിയന്ത്രണ ബോർഡ്, വ്യവസായ വകുപ്പ്, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകുകയായിരുന്നു. വീടിൻ്റെ സമീപത്തായിട്ടുള്ള ഫർണിച്ചർ ഷോപ്പാണ്, അനധികൃതമായ ഫർണിച്ചർ ഷോപ്പാണ്. അതായത് ഞാൻ രണ്ട് പ്രാവശ്യം പഞ്ചായത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും വീണ്ടും പ്രവർത്തിച്ചു പോയ ഫർണിച്ചർ ഷോപ്പ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ വീണ്ടും പ്രവർത്തിച്ചു പോരുന്ന ഫർണിച്ചർ ഷോപ്പിൽ പിന്നെ കലക്ടറേറ്റിൽ വ്യവസായ വകുപ്പിൻ്റെയും പഞ്ചായത്തിലെയും പരാതി കാരണം കലക്ടർ അവർ ഇയറിങ് വിളിക്കുകയും ഇയറിങ്ങിൽ അവർ ഹാജരാകാത്തതും കലക്ടർ ഉത്തരവ് പഞ്ചായത്ത് അടച്ചു കൂട്ടാൻ പഞ്ചായത്തിന് കൊടുത്ത ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് നിന്ന് അടപ്പിക്കുകയാണ് ചെയ്തത്. നിലവിൽ അവിടെ നടക്കുന്ന ഈ സ്ഥാപനത്തിൽ ഞാൻ പൊടി കാരണം വീട്ടിൽ നിൽക്കാനോ കുട്ടികൾക്ക് ഇപ്പോൾ സൗണ്ട് കാരണം പഠിക്കാനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇതേ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ പരാതിക്കാരനെയും സ്ഥാപന ഉടമയെയും ഹിയറിംഗിന് വിളിച്ചെങ്കിലും സ്ഥാപന ഉടമ ഹാജരായില്ല. ഇതോടെ ജില്ലാ കളക്ടർ ഫർണിച്ചർ സ്ഥാപനം അടച്ചുപൂട്ടാൻ കാരശ്ശേരി പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് അധികൃത സ്ഥലത്തെത്തി സ്ഥാപനം അടച്ചുപൂട്ടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.